എല്ലാ സ്മാർട്ടായിട്ടുള്ള അമ്മമാർക്കും സ്വാഗതം. നമ്മുടെ നാലാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത്. നമുക്കിന്ന് കറ്റാർ വാഴ എണ്ണ വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. കറ്റാർ വാഴ വൈറ്റമിൻ ഇ റിച്ചാണ്. അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കറ്റാർ വാഴ വളർത്തിയെടുക്കാം. ഫ്ലാറ്റിലാണെങ്കിലും പോട്ടിൽ വളർത്തിയെടുക്കാം കേട്ടോ. എപ്പോഴും യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് കറ്റാർ വാഴ. അതിൻ്റെ കുറച്ച് ലീവ്സ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറഞ്ഞ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു കത്രിക വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത കറ്റാർ വാഴയുടെ ലീഫാണ് കേട്ടോ. എന്നാൽ അതിൻ്റെ മഞ്ഞക്കറ ചൊറിയുന്നതാണെന്ന് നമുക്കറിയാം. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജെല്ലുണ്ടാക്കി വീട്ടിൽ തന്നെ സൂക്ഷിക്കാനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ മഞ്ഞക്കറ നന്നായിട്ട് കളയണം. പക്ഷെ നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. മേത്ത് അധികം പറ്റാതെ ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ദേഹത്ത് തൊടാതിരുന്നാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ജ്യൂസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത് കളയരുത്. കാരണം നമുക്ക് കറക്റ്റ് അളവ് അറിഞ്ഞിരിക്കണം. നമ്മളെടുക്കുന്ന കറ്റാർ വാഴ ജ്യൂസിൻ്റെ ഇരട്ടി അളവിലാണ് വെളിച്ചെണ്ണ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസിൽ ഇതുപോലൊരു പാത്രം വയ്ക്കാം. ചീനച്ചട്ടി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നോൺ സ്റ്റിക്കേ ഉള്ളൂവെങ്കിൽ അതായാലും മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി അതേ അളവിൽ തന്നെ രണ്ട് ഗ്ലാസ് ഇരട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്മയുടെ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ്. അപ്പോൾ രണ്ട് ഗ്ലാസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായാൽ തന്നെ എണ്ണയ്ക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ മുടിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. മൂന്ന് ബോട്ടിൽ നാല് ബോട്ടിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളെടുക്കുന്ന കറ്റാർ വാഴ ജ്യൂസിൻ്റെ ഇരട്ടി വെളിച്ചെണ്ണ എടുത്താൽ മാത്രം മതി. സെയിം പ്രോസസ്സാണ്. പക്ഷേ ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും. ഒത്തിരി ഉണ്ടാക്കുമ്പോൾ അരമണിക്കൂറിൽ കൂടുതലൊക്കെ എടുക്കും. ഇതുപോലെ കുറച്ച് അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും ഫ്ലെയിം ലോ ആയിട്ടിടുക. ഇത്ര മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ എണ്ണ കാച്ചിയെടുക്കുമ്പോൾ അതിൻ്റെ അടുത്തു നിന്ന് പോവാൻ പാടില്ല. ഫുൾ ടൈം ഈ എണ്ണയുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കരിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ഇത്രയും നേരം സിമ്മിലിട്ട് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മുടിയിൽ ഉപയോഗിക്കാതിരിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ബോഡിയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാം. മുടിയിൽ അത് ഉപയോഗിക്കരുത് കേട്ടോ. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു കാച്ചി എണ്ണ തേച്ചിട്ട് മുടി പോകുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുപോലെ നന്നായിട്ട് തിളച്ചു വരട്ടെ. അതിൽ നമ്മുടെ കറ്റാർ വാഴയുടെ തരികളൊക്കെ ഗോൾഡൻ കളറായിട്ട് വരണം. ആ ഒരു ടൈമാണ് കറക്റ്റായിട്ട് പാകമായി എന്നറിയുന്നത്. അപ്പോൾ അത് ഓഫാക്കി കഴിഞ്ഞാലും കുറച്ച് നേരം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് അത് ഓവറായിട്ട് ഓവർ ഹീറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. എണ്ണ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മുടിക്ക് നല്ലതല്ല. അപ്പോൾ നന്നായിട്ടിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു കുരുമുളക് ഇട്ട് നോക്കുക. അപ്പോൾ ഇടുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് തന്നെ ഇടുക. എന്നാൽ മാത്രമേ കറക്റ്റ് പാകത്തിന് ആ കുരുമുളക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുള്ളൂ. ആ ഒരു ടൈം പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓഫ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെന്ന്. അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു തിള വരുന്നതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാമല്ലോ. ഇപ്പോൾ കുമിളകളൊക്കെ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ കുമിളകൾ ഇല്ലാതാവുന്ന ആ സ്റ്റേജ് ഉണ്ടല്ലോ. സാധാരണ നമ്മൾ എണ്ണയൊക്കെ പപ്പടം കാച്ചാനൊക്കെ ആയിട്ട് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ആ ഒരു തിള വരുന്ന പോലെ വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു തരികളൊക്കെ ഗോൾഡൻ കളറിലേക്ക് വരുന്നതായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓഫാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ എണ്ണ. നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ലുണ്ടാവും. അതുകൂടാതെ ഒരു മൈൽഡായിട്ടുള്ള കറ്റാർ വാഴയുടെ സ്മെല്ലുമാണ് വരുന്നത്.
കാച്ചിയ എണ്ണയ്ക്കൊക്കെ നല്ലൊരു സ്മെൽ ഉണ്ടാവും. ചിലർക്കത് ഇഷ്ടമാവില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു എണ്ണയാണ് ഈ കറ്റാർവാഴയുടെ എണ്ണ. അതുപോലെ തന്നെ പുറത്ത് രാജ്യത്തൊക്കെ താമസിക്കുന്നവർക്കും ഈ ഒരു എണ്ണ പറ്റും. കാരണം ഗൾഫ് കൺട്രീസിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഒന്നാണ് കറ്റാർവാഴ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം, ആ ചൂടൊന്ന് പോകുന്നത് വരെ. ഈ ഒരു കളറ് മതി കേട്ടോ. ഇനി നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നിങ്ങൾക്ക് ഇതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ബോട്ടിൽ, ചില്ലുകുപ്പിയാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്, ചില്ലുകുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിക്കാനായിട്ട് പറ്റും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ തണുത്തതിന് ശേഷം ഒഴിച്ച് വെച്ചാൽ മതി, കുട്ടികളെ പൊട്ടിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്ട്രെയിനറിൽ അരിച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം. സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം, നല്ലതാണ് കേട്ടോ എല്ലാവർക്കും. അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു വയസ്സ് മാത്രമുള്ള ബേബിയാണ്, ബേബിയുടെ മുടിയിൽ കൂടി ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് മുടിയൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒന്ന് യൂസ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് നോക്കൂ. നല്ലതുപോലെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും ഇടാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല ഒരു ഡയപ്പർ ബാഗിൻ്റെ റിവ്യൂ ഉണ്ട്, അതുപോലെ ചട്നിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഡയറ്റ്, നല്ലൊരു ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ട ഫുഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ വീണ്ടും കാണാം. എല്ലാ അമ്മമാരും സ്മാർട്ടായിട്ട് തന്നെ ഇരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.